ആത്മാവ് എങ്ങനെയാണ് ശരീരം വെടിയുന്നത് എന്ന് അറിയാമോ? മരണത്തെക്കുറിച്ചുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഗരുഡപുരാണത്തിൽ ഉത്തരമുണ്ട്. അവസാന നിമിഷത്തിലെ സംഭവങ്ങളും വൈകാരിക നിമിഷങ്ങളും പുരാണത്തിൽ വിവരിക്കുന്നുണ്ട്. ഹൈന്ദവ വിശ്വാസ പ്രകാരം കർമ്മവും ധർമ്മവും വളരെ പ്രാധാന്യമേറിയതാണ്. മുൻജന്മത്തിലെ പ്രവൃത്തികളുടെ ഫലം നമ്മുടെ അടുത്ത ജന്മം അനുഭവിക്കുന്നു എന്നാണ് വിശ്വാസം. മരണമെന്ന സത്യത്തെ ആർക്കും നിഷേധിക്കുവാൻ സാധിക്കില്ല. സ്വർഗം നരകം എന്ന രണ്ട് ലോകങ്ങൾ ഉള്ളതായി വിശ്വസിക്കുന്നവരുണ്ട്. നല്ല പ്രവൃത്തികൾ ചെയ്തവർ സ്വർഗത്തിലേക്കും മോശം പ്രവൃത്തികൾ ചെയ്തവർ നരകത്തിലേക്കും പോകുമെന്നാണ് പുരാണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് മുൻനിർത്തിയാണ് കർമ്മഫലം നാം അനുഭവിക്കും എന്ന് പറയുന്നത്. എന്നാൽ എങ്ങനെയാണ് യമലോകത്തേക്ക് നമ്മുടെ ആത്മാവ് എത്തുന്നത്? എങ്ങനെയാണ് നാം മരിക്കുന്നത്? എന്താണ് മരണവിളി തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വിശദമായി ഗരുഡപുരാണത്തിൽ പറയുന്നുണ്ട്. മരണം സംഭവിക്കുന്ന നിമിഷത്തെക്കുറിച്ച് ഗരുഡപുരാണം പറയുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. മരണത്തിലേക്ക് കടക്കുന്ന അവസാന നിമിഷങ്ങളിൽ സമീപത്ത് നിൽക്കുന്നവരോട് ഒരു വാക്ക് പറയണം എന്ന് നാം ആഗ്രഹിക്കുമെങ്കിലും സാധിക്കില്ല. ഉടൻ തന്നെ ആത്മാവ് ശരീരം ഉപേക്ഷിക്കുന്നതിലൂടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് നാശം സംഭവിക്കുന്നു. ഇങ്ങനെ ചലനശക്തി നഷ്ടപ്പെടും. ഇതേ തുടർന്ന് ഉമിനീർ തുള്ളിയായി കവിളിലൂടെ ഒഴുകും. ഇങ്ങനെയാണ് മരണത്തിൻ്റെ ആദ്യ നിമിഷങ്ങൾ. മരണത്തിലേക്കുള്ള നിമിഷങ്ങൾ പാപം ചെയ്തവർക്ക് നേർ വിപരീതമാകുമെന്നും ഗരുഡപുരാണം ചൂണ്ടിക്കാണിക്കുന്നു. രണ്ടാം ഘട്ടത്തിലാണ് രൂപമില്ലാത്ത യമദൂതന്മാർ എത്തുന്നത്. ഇവരെ മരണശയ്യയിലുള്ള വ്യക്തിക്ക് കാണുവാൻ സാധിക്കും. ഇദ്ദേഹത്തിൻ്റെ ഭാവവ്യത്യാസങ്ങളിലൂടെ യമദൂതന്മാരുടെ സാന്നിധ്യം സമീപം നിൽക്കുന്നവർക്ക് തിരിച്ചറിയുവാനാവും എന്നും പുരാണത്തിൽ പറയുന്നുണ്ട്. ആത്മാവിനെ യമലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുക എന്നതാണ് യമദൂതന്മാരുടെ ആഗമന ഉദ്ദേശം. ഈ സമയം ആത്മാവ് വളരെ ഉച്ചത്തിൽ കരയുമെങ്കിലും യമദൂതന്മാർ ദയ കാണിക്കില്ല എന്നാണ് ഗരുഡപുരാണം വിവരിക്കുന്നത്. യമലോകത്തിലേക്കുള്ള യാത്രയിലാണ് ജന്മത്തിലെ നല്ലതും മോശവുമായ പ്രവൃത്തികൾ ഓർമ്മിക്കുന്നത്. ഈ യാത്രയിൽ യമദൂതന്മാരിൽ നിന്നും മർദ്ദനം നേരിടേണ്ടി വരുമെന്നും പുരാണത്തിൽ പറയുന്നു. നിലത്ത് സ്പർശിക്കാൻ സാധിക്കാതെ ജ്വലിച്ചു നിൽക്കുന്ന രൂപം എന്നാണ് ആത്മാവിനെക്കുറിച്ച് ഗരുഡപുരാണം വിവരിക്കുന്നത്. ആദ്യം ആത്മാവ് യമലോകത്തിലെ തൻ്റെ സ്ഥാനത്തേക്കാണ് എത്തുന്നത്. ഇതിനുശേഷമായിരിക്കും യമരാജാവുമായി കണ്ടുമുട്ടുന്നത്. തൻ്റെ ശരീരത്തിലേക്ക് തിരികെ പോകണമെന്ന് ആത്മാവ് അപേക്ഷിക്കുമെങ്കിലും ഇതിന് അനുവാദം ലഭിക്കുകയില്ല. മരണസമയത്തെ പൂജകൾ നടത്തിയാൽ മാത്രമേ ആത്മാവിന് ശാന്തി ലഭിക്കുകയുള്ളൂ എന്നും 10 ദിവസം പൂജ തുടരണമെന്നും ഗരുഡപുരാണം വ്യക്തമാക്കുന്നുണ്ട്. ഗരുഡപുരാണത്തിലെ കൂടുതൽ വിവരങ്ങളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.